യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ത്രിദിന ഷട്ടിൽ ടൂർണമെന്റിന് വെള്ളിയാഴ്ച മണാശ്ശേരിയിൽ തുടക്കമാവും. മണാശ്ശേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ജില്ലയിലെ പ്രമുഖരായ 32 ടീമുകൾ മാറ്റുരയ്ക്കും. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് മുക്ക നഗരസഭയിലെ മണാശ്ശേരിയിൽ 3 ദിവസങ്ങളിലായി ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കോവിഡാനന്തര കേരളത്തിൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെ രൂക്ഷമായ സാഹചര്യം നിലനിൽക്കെ മറ്റൊരു പ്രവൃത്തിയിലും വ്യാപൃതരാവാതെ ലഹരിക്ക് അടിമയായി വഴിതെറ്റിപ്പോയ യുവസമൂഹത്തെ കായിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ടൂർണമെന്റ് ഒരുക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ ജില്ലയിലെ പ്രമുഖരായ 32 ടീമുകൾ മാറ്റുരയ്ക്കും. വിജയികൾക്ക് 11,000 രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് 5,001 രൂപയും ട്രോഫിയും നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. കോവിഡാനന്തര കേരളത്തിൽ അലസതയും തൊഴിലില്ലായ്മയും രൂക്ഷമായ സാഹചര്യം നിലനിൽക്കെ മറ്റൊരു പ്രവൃത്തിയിലും വ്യാപൃതരാവാതെ ലഹരിക്ക് അടിമയായി വഴിതെറ്റിപ്പോയ യുവതയെ ഇത്തരം കായിക മത്സരങ്ങൾക്കും വിനോദങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മണാശ്ശേരി യൂത്ത് കോൺഗ്രസ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ 32 ടീമുകൾ ജില്ലകളിലെ പല ഭാഗത്തു നിന്നും മാറ്റിവെക്കാൻ ഇവിടെ എത്തുന്നു. ഒന്നാം സമ്മാനമായി മണാശ്ശേരി യൂത്ത് കോൺഗ്രസ് നൽകുന്നത് 10,001 രൂപയാണ്. രണ്ടാം സമ്മാനം 5,001 രൂപയും. മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് 2,001 രൂപയും ട്രോഫിയും നൽകും. 3 ദിവസങ്ങളിലും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അതിഥികളായെത്തുമെന്നും സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.